ബേക്കറി ടേസ്റ്റിൽ ഓവനും ബീറ്ററും ആൽക്കഹോളും ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കിയാലോ? ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെക്കാം. ഇതിലേക്ക് നാരങ്ങ ജ്യൂസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആൽക്കഹോൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ടാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാനിവിടെ ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ കാഷ്യു നട്ട് ഞാൻ മാറ്റി വെച്ചിട്ടില്ല, ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പം വേണം മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഏത് പാത്രത്തിലാണോ കേക്ക് തയ്യാറാക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് കൈവെച്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ടോ ആവാം. വളരെ കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ. ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷം നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അല്ലാതെ അതിനായിട്ട് വേറെ ഒരു ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ഞാനിങ്ങനെ പേപ്പർ വെക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അടുത്തതായി ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതായത് കുഴിയുള്ള പാത്രം തന്നെ എടുക്കുക. കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് മേലേക്ക് പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം, അത്രയും മതി. വെറും 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ കാണാം പഞ്ചസാര ഇങ്ങനെ മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ചേർക്കുന്നത്. ഇനി വെള്ളം ചേർക്കാതെയും വെക്കാം, അതിന് കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്, പിന്നെ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ലാസ്റ്റ് ടൈമിൽ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് ടൈം തന്നെ ചെയ്യാം, പക്ഷേങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാതെ നോക്കുക, അതിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഇപ്പം അടുപ്പത്ത് വെച്ച ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, അതിന് ശേഷം അതൊന്ന് തിളയ്ക്കാനായിട്ട് കാത്തിരിക്കുക. കേക്ക് ബേക്കറി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഇതും തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റും കളറും എല്ലാം. അപ്പോൾ നല്ല കളറിൽ, അതായത് നല്ലൊരു ബ്രൗൺ കളറിൽ, നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളിത് റെഡിയാക്കണം. അതായത് കുറച്ചധികം സമയം നല്ല ബ്രൗൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ഒരു പക്ഷേ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിന് കയ്പ് ചൊഴ ഉണ്ടാവും. ഇതുപോലെ പതം ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് രണ്ടാമതായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കുന്ന സമയത്ത് ഇതായി കിട്ടാനുള്ള ടൈം കൂടി വരും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഫസ്റ്റ് ടൈമിലുള്ള ഈ ഒരു പതം ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കളറ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വേറെ ഒന്നിനും പോകരുത്, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. ഇങ്ങനൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചവെള്ളം കുഴിക്കുന്നവരുണ്ടാവും. അപ്പോഴൊക്കെ ശ്രദ്ധിച്ചാലറിയാം, പിന്നെയും ഈ പഞ്ചസാര അവിടെ എവിടെയായിട്ട് കട്ട കട്ടയായിട്ട് കിടക്കും, പിന്നെ അത് മെൽട്ടാവാൻ പിന്നെയൊരു സമയമെടുക്കും. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തിളച്ച 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. 1/2 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് കുറുകി 1/2 കപ്പിലോട്ട് എത്തണം. അപ്പോൾ അതുവരെ ഒരു ടൈം കൊടുക്കണം, ഇളക്കി കൊടുക്കുക, കരിഞ്ഞൊന്നും പോവരുത്. ഇത് നന്നായിട്ട് തണിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. ഇതാ ഇതിപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഒട്ടും വെള്ളമില്ലാതെ, അതായത് നാരങ്ങയുടെ ജ്യൂസ് ഒട്ടും ഇല്ലാതെ നമ്മളിതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്പൂണൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ജ്യൂസ് പോകണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് മാറ്റി കൊടുക്കാൻ പറയുന്നത് കേട്ടോ. ഇത് നമുക്കിപ്പോൾ കളയണ്ട, കാരണം കേക്ക് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചും കൂടി ലൂസ് ആവണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ എന്തായാലും അത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ കേക്ക് ബാറ്ററിലോട്ട് ഇത് ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ താഴത്തെ ലെയറിലായിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ ഇത് മൊത്തമായിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ബേക്കറിയിൽ നിന്ന് എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു സ്റ്റൈലിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ചെയ്യണേ. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അടുത്തതായി നമുക്ക് എല്ലാ കേക്കുകളും ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇത് നമ്മൾ എല്ലാ കേക്കുകളും ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇത് കൂടാതെ എക്സ്ട്രാ നമ്മൾ ഇതിൽ ചേർക്കുന്നതാണ് ഇവിടെ ഗ്രാമ്പൂ പട്ട, രണ്ടും പൊടിച്ചതിൻ്റെ 1 ടീസ്പൂൺ ആണ്. അപ്പോൾ ഇനിയിപ്പം ഗ്രാമ്പൂ മാത്രമാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി, പട്ട നിർബന്ധമില്ല. ഇനി വേണമെങ്കിൽ ഏലക്കായ അതുപോലെ ജാതിക്ക ഇതിൻ്റെയൊക്കെ പൊടി ചേർക്കാം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും 1 ഗ്രാമ്പൂവിൻ്റെ മാത്രം മതി. ഞാൻ പിന്നെ ഗ്രാമ്പൂവും പട്ടയും രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ചതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 പ്രാവശ്യമാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഗ്രാമ്പൂവും പട്ടയൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു തരിപ്പ വെച്ചിട്ട് നമ്മൾ തരിച്ചെടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പൊടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാനും പറ്റും. നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഇങ്ങനെ ഡീറ്റെയിലായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി പൊടിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കളറില്ലാത്ത വാനില എസൻസ് ആണ്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ആവണമെന്നില്ല, അതുപോലെ മുട്ട നന്നായിട്ട് ബീറ്റ് ആവണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല, കുറച്ചധികം സമയം നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ടി വരും, ജാറ് ചൂടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. അങ്ങനെ അതും മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള കാരമൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇത് ഓരോ ടൈമിൽ അടിച്ചെടുക്കുമ്പം ജാറ് ചൂടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കാനും എല്ലാം നന്നായിട്ട് മിക്സ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാനിവിടെ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത അതേ പാത്രത്തിലേക്കാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, പകുതി പകുതി ആയിട്ട് ഇട്ടിട്ട് ഒരു ഡയറക്ഷനിലേക്ക് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക് സോഫ്റ്റ് ആവാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുത്തി ഇളക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു ഡയറക്ഷനിലേക്ക് പതുക്കെ ഫോൾഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടും, അത് ഷുവറാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഡയറക്ഷൻ മാത്രം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യണേ. മൈദ വെച്ച് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഇത് ഒട്ടിയൊന്നും നിൽക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിതിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിന്ന് 1 ടേബിൾ സ്പൂൺ മതി, കാരണം നമ്മളിത് മറ്റു കേക്കുകളുള്ള പോലെ ഒരുപാട് ലൂസല്ല ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത്, കുറച്ചൊരു തിക്കായി തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മളിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെക്കണം. അതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയാലും ശരി, ഏത് മോഡൽ പാത്രമായാലും കുഴപ്പമില്ല. അതിൻ്റെ നടുവിലായിട്ട് ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രത്തിൻ്റെ മൂടിയോ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഈ പാത്രം അങ്ങോട്ട് വെച്ചെടുക്കാം. എന്നിട്ട് ഒരു 40 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് കുക്കാവാൻ വേണ്ടിയിട്ട്. ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, നമ്മുടെ എടുക്കുന്ന പാത്രത്തിനും അടുപ്പിനും അനുസരിച്ചിട്ട് ചെറിയൊരു മാറ്റം ഉണ്ടാവും. എന്തായാലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വെന്തിട്ടില്ലേ എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് കേക്ക് പൊന്താതെ താന്ന് തന്നെ കിടക്കും. അതുകൊണ്ട് കുറഞ്ഞത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മൂടി തുറന്ന് നോക്കാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ മാത്രമേ കറക്റ്റ് കേക്കിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ഇവിടെ നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സി വെച്ചിട്ടാണ് ഇങ്ങനൊരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുണ്ടാക്കിയിട്ട് ഒരു ദിവസമെങ്കിലും വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ എത്ര നമ്മൾ വെക്കുന്നു അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.